ദിവസം എന്റെ ജന്മദിനമായിരുന്നു, ജൂൺ 15-ാം തീയതി. ആ ജൂൺ 15 ഞങ്ങൾ മലയാളികൾക്ക് കരി പിടിച്ച ദിനമാണ് താത്ത. അന്ന് തുടങ്ങിയതാണ് നിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഗതികേട് എന്ന് പറയുന്നത്. ഇപ്പം ഗുരുവായൂരപ്പനാണ് ഇരിക്കപ്പുറതിയില്ലാത്തത് ഈ താത്ത കാരണം. അന്ന് ഞാൻ ഗുരുവായൂർ നടയെ പോയ സമയത്ത് എനിക്ക് അവിടെ വെച്ചൊരു ഓടക്കോയില് കിട്ടി. അതെന്റെ കൈ കണ്ടപ്പോ എന്റെ കൂടെയുള്ള ആൾക്കാരനെ കളിയാക്കി, എനിക്കത് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല താത്ത, താത്തയ്ക്ക് ഓടക്കോഴിലൊക്കെ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നാട്ടുകാര് കണ്ടതുകൊണ്ട് കിട്ടിയെന്നാക്കി. ഇല്ലെങ്കിൽ താത്ത എനിക്ക് മാത്രമായിട്ട് കണ്ണം വന്ന് നേരിട്ട് തന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങ് മറിച്ചേനെ അല്ലേ. അപ്പൊ എനിക്ക് ഒരു വാശി വായിച്ച് കേൾപ്പിച്ചു കൊടുത്തേ പറ്റൂന്ന്. അങ്ങനെ ഇരിക്കെ എന്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാനൊന്ന് വായിച്ചു കൊടുത്തു. അതേത് ഭാഷ? എന്തായാലും ഫ്ലൂട്ട് വായനയൊക്കെ കണ്ടു. കൂടെ അവരെന്നെ കളിയാക്കിയതിന് തിരിച്ചവരെ ഒന്ന് കളിയാക്കുകയും ചെയ്തു. ഞാൻ എന്റെ കൂടെ വന്നവരെ കളിയാക്കിയതിന്റെ വീഡിയോ ഞാൻ പുറത്തു വിട്ടു. കൂടെ വന്നവരെ കളിയാക്കിയതിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തു വിട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു വീഡിയോ? യഥാർത്ഥത്തിൽ എന്താ വീഡിയോ എന്ന് ആരും കണ്ടിട്ടില്ല. അത് ശരിയാ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ അത് കുറച്ച് ആൾക്കാര് നെഗറ്റീവായിട്ടെടുത്തു. ഞാൻ എന്റെ കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞ്. ഞാൻ എന്റെ കണ്ണനെ കളിയാക്കണം എന്നുണ്ടെങ്കിലേ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് അങ്ങ് വിട്ടു പോകണം, എന്നാ കളിയാക്കുകയായിരിക്കും. അല്ലാതെ ഞാൻ എന്റെ കണ്ണനെ കളിയാക്കൂല. ഇത് നിന്റെ ആ ചാണക സംഖ്യകളില്ലേ, അവരോട് പോയി പറഞ്ഞാ മതി. യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഹൈന്ദവർക്ക് നിന്റെ ഈ പട്ടി ഷോ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് തരില്ല. യഥാർത്ഥ ശ്രീകൃഷ്ണ ഭക്തരി ഇങ്ങനെ ഷോ കാണിച്ച് നടക്കുന്ന ആളുകളല്ല എന്ന് താത്ത തിരിച്ചറിയണം. താത്തയുടെ ഈ ഗുരുവായൂരമ്പല നടയിലുള്ള ഈ ഫ്ലൂട്ട് വായനയോടുകൂടി യഥാർത്ഥ ശ്രീകൃഷ്ണ ഭക്തരി ഇപ്പൊ താത്തയ്ക്ക് എതിരായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോ അതിന്റെ യഥാർത്ഥ വീഡിയോ കാണേണ്ടവർക്കായിട്ട് ഞാൻ ഇതിന്റെ കൂടെ വെക്കാം. ഇതാണോ താത്തയുടെ അറിയാവുന്ന ഭാഷയിലുള്ള ഓടക്കുഴല് വായന? താത്ത, ഇതിനെ ഓടക്കുഴല് വായിക്കുക എന്നല്ല പറയാ, ഇതിനെ പീപ്പി വായിക്കുക എന്നാണ് പറയാ. സത്യത്തിൽ നീ ഇങ്ങനെ കൃഷ്ണന്റെ പേര് പറഞ്ഞു പറഞ്ഞു ആ ഗുരുവായൂരപ്പന് നാണം കെടുത്തുകയല്ലേ താത്ത ചെയ്യുന്നത്? ഇപ്പൊ എന്തായാലും ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, താത്തയ്ക്ക് അസലായിട്ട് ഫ്ലൂട്ട് വായിക്കാൻ അറിയാമെന്ന് മനസ്സിലായിട്ടുണ്ട്.